ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൺസൂൺ വ്ലോഗ്സ്. ഞാൻ രാജലക്ഷ്മി. KSEB ഓൺലൈൻ ബിൽ പേയ്മെന്റിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എങ്ങനെ ബിൽ പേയ്മെന്റ് നടത്താമെന്നതിനെ കുറിച്ചുള്ള രണ്ട് വീഡിയോസ് ഞാൻ ഓൾറെഡി മൺസൂൺ വ്ലോഗ്സിൽ ചെയ്തിരുന്നു. KSEB ഒഫീഷ്യൽ വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ബിൽ പേയ്മെന്റ് നടത്തുന്നതിനെ കുറിച്ചാണ് ഒന്നാമത്തെ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നത്. രണ്ടാമത്തേത് നമ്മൾ സ്ഥിരമായിട്ട് റീചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകളായ ഗൂഗിൾ പേ, ഫോൺ പേ, അതുപോലെ ബീം ആപ്പ് തുടങ്ങിയ ഉപയോഗിച്ച് ബിൽ അടയ്ക്കുന്നതിനെ പറ്റിയും നമ്മുടെ ക്യാഷ്ബാക്ക് ഓഫറുകൾ എങ്ങനെയൊക്കെ നേടാമെന്നതിനെ കുറിച്ചാണ് രണ്ടാമത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. രണ്ട് വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. ഈ അടുത്ത കാലത്ത് ഓൺലൈൻ ഡിജിറ്റൽ പേയ്മെന്റിന് വളരെയധികം പ്രാധാന്യം KSEB നൽകുന്നുണ്ട്. ക്യൂ ഒന്നും നിൽക്കാതെ വളരെ സേഫ് ആയിട്ട് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് നടത്താം എന്നുള്ളതാണ് ഡിജിറ്റൽ പേയ്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം തന്നെ KSEB 44% ഉപഭോക്താക്കളും ഓൺലൈൻ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ലോക്ക്ഡൌണിന്റെ തുടക്കത്തിൽ ഡിജിറ്റൽ പേയ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിരവധി ക്യാഷ്ബാക്ക് ഓഫറുകളും ട്രാൻസാക്ഷൻ ചാർജ് ഇളവുകളും KSEB നൽകിയിരുന്നു. ഇതേ ക്യാഷ്ബാക്ക് ഓഫറുകളുമായി KSEB വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ വരുന്ന December 31 ആദ്യമായി ഡിജിറ്റൽ മാർഗത്തിലൂടെ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് നടത്തുന്നവർക്ക് 5% ക്യാഷ്ബാക്ക് ഓഫറാണ് KSEB നൽകുന്നത്. മാക്സിമം 100 രൂപയാണ് ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, 1000 രൂപയാണ് ഇലക്ട്രിസിറ്റി ബില്ല് വന്നിരിക്കുന്നതെങ്കിൽ 50 രൂപ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. 2000 രൂപയാണെങ്കിൽ 100 രൂപ. 2000 രൂപയിൽ കൂടുതൽ വരുന്ന ബില്ലുകൾക്ക് മാക്സിമം എമൗണ്ടായ 100 രൂപയാണ് ഇളവ് ലഭിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുവരെയും ഓൺലൈനായി ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് നടത്താത്തവർക്കാണ് ഈ ക്യാഷ്ബാക്ക് ഓഫർ നേടുവാനായി അവസരമുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്കൗണ്ട് വരുന്ന തുക നെക്സ്റ്റ് ബില്ലിലാണ് ഇളവ് ലഭിക്കുന്നത്. അതായത്, നമുക്ക് 1000 രൂപയുടെ ബില്ലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ട് തുകയായ 50 രൂപ നമ്മുടെ നെക്സ്റ്റ് ബില്ലിലായിരിക്കും കുറവ് ലഭിക്കുക. ആദ്യത്തെ തവണ ഫുൾ എമൗണ്ടായ 1000 രൂപ തന്നെ അടയ്ക്കേണ്ടതാണ് എന്നാണ് KSEB അപ്ഡേറ്റ് വഴി അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. ക്യൂ ഒന്നും നിൽക്കാതെ തന്നെ വളരെ സേഫായി ഡിജിറ്റൽ പേയ്മെന്റ് മാർഗങ്ങൾ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് നടത്തുവാനായിട്ട് ശ്രമിക്കുക. അടുത്തത് ട്രാൻസാക്ഷൻ ചാർജുകളെ കുറിച്ചാണ്. ഡിജിറ്റൽ മാർഗങ്ങൾ വഴി ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് നടത്തുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന സംശയമാണ് എക്സ്ട്രാ ആയി നമ്മൾ ട്രാൻസാക്ഷൻ ചാർജസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന പേയ്മെന്റ് മെത്തേഡുകൾ, അതായത് നെറ്റ് ബാങ്കിംഗ് ആണോ, ഡെബിറ്റ് കാർഡ് ആണോ, ഏത് പേയ്മെന്റ് മെത്തേഡാണ് ചൂസ് ചെയ്യുന്നത് അനുസരിച്ചാണ് നമുക്ക് ട്രാൻസാക്ഷൻ ചാർജസ് വരുന്നത്. നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് KSEB വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമ്മൾ പേയ്മെന്റ് നടത്തുമ്പോൾ വരുന്ന ട്രാൻസാക്ഷൻ ചാർജുകളുടെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, SBI പോലുള്ള ബാങ്കുകളുടെ നെറ്റ് ബാങ്കിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ ചാർജ് ഒന്നുമില്ലാതെ തന്നെ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് നടത്തുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിന്റെ സെക്ഷന്, റൂപേ കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബിൽ പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ ട്രാൻസാക്ഷൻ ചാർജ് ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് നടത്തുവാനായിട്ട് സാധിക്കും. മറ്റ് കാർഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ ഏത് പേയ്മെന്റ് ഗേറ്റ്വേ ആണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ട്രാൻസാക്ഷൻ ചാർജസ് ഈടാക്കുന്നതാണ്. ക്രെഡിറ്റ് കാർഡിന്റെ കാര്യങ്ങളിലും ഈ ട്രാൻസാക്ഷൻ ചാർജസ് ആപ്ലിക്കബിൾ ആണ്. ചുരുക്കത്തിൽ, നെറ്റ് ബാങ്കിംഗ് അല്ലെങ്കിൽ റൂപേ കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ ചാർജ് ഒന്നും ഇല്ലാതെ തന്നെ കറണ്ട് ബില്ല് അടയ്ക്കാവുന്നതാണ്. ഇനി ഗൂഗിൾ പേ പോലുള്ള മറ്റ് പേയ്മെന്റ് മാർഗങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവരവരുടെ പോളിസി അനുസരിച്ചുള്ള ട്രാൻസാക്ഷൻ ചാർജസ് അവിടെ ഈടാക്കുന്നതാണ്. ഞാൻ സാധാരണയായി ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ ആണ്. എനിക്ക് ഇതുവരെയായിട്ടും യാതൊരു ട്രാൻസാക്ഷൻ ചാർജസും ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുമ്പോൾ വന്നിട്ടില്ല. ക്യാഷ്ബാക്ക് ഓഫറിനെ കുറിച്ചും ട്രാൻസാക്ഷൻ ചാർജസിനെ കുറിച്ചുമുള്ള ഈ രണ്ട് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഈ ഒരു മെസ്സേജസ് എത്തിക്കുക. ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ അറിവുകൾ വീണ്ടും ലഭിക്കുവാൻ വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മൺസൂൺ വ്ലോഗ് ചാനൽ ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണും വരേക്കും. Bye-bye.